ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫാമിലിയായിട്ട് പെരുന്നാൾക്ക് ഇങ്ങനെ വീട്ടിലും കയറിയിരുന്നപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ച് എവിടേക്കൊരു ട്രിപ്പ് പോയാലോ എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു വേവ്ലാൻഡ് പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, വേങ്ങര, അച്ഛനമ്പലം, വേങ്ങര ടൗണിൽ നിന്ന് ഏകദേശം അച്ഛനമ്പലം കുന്നുംപുറ റൂട്ടിൽ 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ വേവ്ലാൻഡ് പാർക്കെത്തും. അങ്ങനെ ആ പാർക്കിലോട്ടുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാർക്കിൻ്റെ ഫ്രണ്ടേജിലാണ്. ആ പാർക്കിൽ ഏകദേശം ഒരു 4-5 ഏക്കറോളം ഡിസ്റ്റൻസിലാണ് ഈ പാർക്ക് വ്യാപിച്ച് കിടക്കുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 390 രൂപയാണ്, ഫുൾ പാക്കഡ്. ഏകദേശം 30 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടും, പിന്നെ നമുക്ക് സെപ്പറേറ്റ് റേറ്റ് ഉണ്ട്. ടോട്ടൽ എമൗണ്ട് 390 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പാക്കഡ് എൻട്രിയാണ്. അതിനുള്ളിൽ തന്നെ സ്നാക്സിൻ്റെ ഈ കോഫി, ഈ വെള്ളം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, നമ്മളെ ഉപ്പിലിട്ട സംഗതികൾ, ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇത് കിഡ്സിനാണ് ഏറ്റവും മുൻഗണന, ഫാമിലിക്കും കിഡ്സിനുമാണ്. നമുക്ക് ഈവനിങ് വൈബിലൊക്കെ പോയി ചുമ്മാ കറങ്ങി രസമായിട്ട് പോയി പോരാൻ പറ്റും, അങ്ങനൊരു സംഭവമാണ്. ഇതിൻ്റെ 16D സിനിമയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുട്ടികൾക്കുള്ള പൂളുകൾ, 2 ടൈപ്പ് പൂളുകളുണ്ട്, ഫാമിലി പൂളുണ്ട്, കുട്ടികൾക്കുള്ള പൂളുമുണ്ട്. രണ്ടിലും നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ സമയപരിധി ഇല്ല എന്നുള്ളതാണ്. രാവിലെ 9:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്യും വരും, എന്നിട്ട് നൈറ്റിൽ 9:30 വരെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഷ് മസാജാണ്. ഏകദേശം സെപ്പറേറ്റ് റേറ്റ് ആണെങ്കിൽ നമ്മൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈം, എനി ടൈം, എത്ര സമയപരിധി ഇല്ലാതെ ഫിഷ് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത് ഇവരുടെ ഡീലിങ്സും ഇവരെ സമയപരിധി ഇല്ലാത്ത സംഭവങ്ങളുമാണ്. കുട്ടികൾക്കും ഫാമിലിക്കുമാണ് ഇവർ മുൻഗണന കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ബോയ്സ് യൂത്ത് ജെൻസിനൊക്കെ പറ്റും, പക്ഷേ ഒന്നും കൂടി ഇവർ ഇവിടെ കൊടുക്കുന്നത് കുട്ടികൾക്ക് കിഡ്സ് ആൻഡ് ഫാമിലിയാണ്. ഏകദേശം നമ്മൾ ഇന്നേ ഒരു ദിവസം, നമ്മൾ ഏകദേശം ശനിയാഴ്ചയാണ് പോകുന്നത്, ഏകദേശം 1000-1500 ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിലവിലുണ്ട് കേട്ടോ. നല്ല ജനമുണ്ട്, സീസണാണ്, നല്ല ഫിഷ് മസാജൊക്കെ നല്ല സംഭവം, നല്ല അടിപൊളിയാണ്. ഇവിടെ ഒരു എനി ടൈം ചെറിയ ലൈറ്റിങ്, സൗണ്ട്, അട്രാക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ക്ഷാമം ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെറ്റ്സിൻ്റെ ഒരു പാർക്കാണ്. ലോകത്തിലെ വിവിധ തരം പക്ഷികൾ ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഇവിടെ പല സ്ഥലങ്ങളിലും പല നമ്മൾ പല സംഭവങ്ങൾക്ക് കയറുമ്പോഴും അവിടെയൊക്കെ കുട്ടികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫീല് തരുന്ന സംഭവം തന്നെയാണ്. കുട്ടികളാണ് ഇതിൻ്റെ ഇവരെ ഫാമിലിയുമായിട്ടുള്ള ആളുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. വലിയ ആളുകളും ഉണ്ട്, ഇത് കോർഡിനേറ്റ് തന്നെ ഉണ്ട്, ഫുൾ പാക്കഡിലുണ്ട്. പക്ഷേ ഇവർ ആ ഒരു ട്രെൻഡാക്കി കുട്ടികളെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കിഡ്സിൻ്റെ ഒരു സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് സമയപരിധി ഇല്ലാതെ, അതായത് ചെറിയ കുട്ടികൾ മുതൽ ഒരു 10-12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സമയപരിധി ഇല്ലാതെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു കിഡ്സ് പാർക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ അവിടുത്തെ പിന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ അവർ പിന്നെ ഓഫറുകൾ ഒരുപാടുണ്ട് സീസണിലും, അല്ലാത്ത സമയത്ത് നമ്മൾ പാക്കഡായിട്ടൊക്കെ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ഓഫറുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൂളിൽ അതുപോലെ പൂളിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള സേഫ്റ്റികൾ, സൗകര്യങ്ങൾ, നമ്മൾ ലോക്കർ കാര്യങ്ങൾ, ഡ്രസ്സിങ് ഒക്കെ അവർ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ചെന്ന് കൊടുത്താൽ മതി. ഇതൊരു ചെറിയൊരു DJ ഫ്ലോറാണ്, കിഡ്സിന് പറ്റിയൊരു DJ ഫ്ലോറാണ്. നല്ല റെയിൻസ് വന്നിട്ട് പാട്ട്, ലൈറ്റ്, കാര്യങ്ങൾ. ഇതാണ് നമ്മൾ പറഞ്ഞ ഫാമിലി പൂള്. ഇത് ഏകദേശം നല്ല
ഡിസ്റ്റൻസിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതിന് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പിന്നെ വയസ്സായ ഉമ്മമാരും ഉപ്പമാരൊക്കെ കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ സെപ്പറേറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെക്ഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കുട്ടികളെ ഇറക്കുമ്പോഴുള്ളൊരു പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നല്ലൊരു കളറിങ്ങിലാണ് ഇവർ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ്. ഒരു വലിയവർക്കും ഇറങ്ങാൻ വലിയവർക്കും കുട്ടികൾക്കും ഇറങ്ങാൻ പറ്റാവുന്ന തരത്തിൽ ആ ഒരു രണ്ടോ ഒരു മീറ്റർ ആയത്തിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് കിഡ്സിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഷോ എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കുള്ള കാറ്, ചെറിയ ജീപ്പ്, ബൈക്ക് ഒക്കെ ഇലക്ട്രിക് പരിപാടികളാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് രസകരമായിട്ട് ഓടിക്കാൻ പറ്റിയ സംഭവമാണ്. ഏകദേശം ഇപ്പോൾ സമയം ഒരു 6:30 സമയമാണ്, ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ചില്ലാവുകയാണ് കുട്ടികൾ ഫുള്ളായിട്ട്. ഇപ്പം നമ്മൾ കാണുന്നത് നൈറ്റ് ഷോ ആണ്. ഇത് ഏകദേശം ഒരു 8 മണിക്കത്തെ രംഗമെടുപ്പുകൾ കാണുന്നത്. അപ്പോൾ അപ്പോളിത് സ്റ്റാർട്ടിങ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം 10 വരെയുണ്ട്. രാത്രിയാകുമ്പോൾ ചെറിയ ലൈറ്റിങ് സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഒന്നും പാടെ ഷാറാവും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ആ സമയത്താണ് ഇതിൻ്റെ ഒരു ഷോ ഒന്നും പാടെ അടിപൊളിയാവണം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 8 നമ്മളതിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അവിടെ അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ നിങ്ങളൊന്ന് വന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, കോണ്ടാക്ട് ചെയ്തിട്ട് അടിപൊളിയാക്കുക.